കഴിഞ്ഞ മാർച്ച് 17-നാണ് രഘു ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. കണ്ണൂരിലെ ആറളം ഫാമിൽ ഇതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ 9 വർഷത്തിനിടെ 14 മനുഷ്യരാണ് ആനയുടെ ചവിട്ടേറ്റ് ഇവിടെ കൊല്ലപ്പെട്ടത്. എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ അച്ഛന് അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ അവിടെ വന്ന് കളിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അച്ഛനെ കണ്ടിട്ട് പോലില്ല. അച്ഛൻ ഇവിടുന്ന് പോകുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതേ എടുത്തോണ്ട് പോകുന്നതോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. പേടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. ഒന്ന് വൈകുന്നേരമായി ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പേടിച്ചിട്ട് വല്ല ജീവിച്ചോ വട്ടോ ഇല്ലാതെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റുമല്ല പേടിച്ചിട്ട്. ഇപ്പിള്ളേരെ വൈകുന്നേരമായി എങ്ങോട്ടും ഞാൻ വിട്ടുപോയില്ല പേടിച്ചിട്ട്. അച്ഛൻ ഇവിടെ നിന്ന് ഞാൻ മരിച്ച അന്നേരം പുള്ളിയുടെ അടിയന്തരം ഉണ്ടായിരുന്നു. അതിന് വന്നപ്പോൾ അമ്മ ജവു പറഞ്ഞു അമ്മ കുറച്ചാൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ഇവിടെ നിന്നു. അന്നേരത്തല്ലേ എന്നെ ഇവനെ വരണം ഞങ്ങളുടെ കൊണ്ട്. ഇവർക്ക് മാസം തോറും ചിലവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ കപ്പിലാണ്ടില്ല ഒന്നുമില്ല. ഇപ്പോൾ അരി കിട്ടുന്നല്ലേ ഉള്ളൂ നമുക്ക്, വേറെ ഒരു അനുകൂല്യം ഇല്ലല്ലോ. അങ്ങനെ ജീവിച്ച് പോകുന്നു. ഇവിടെ ഉള്ളത് തന്നെ ഈ കവുങ്ങും ഈ കശുമാവും മാത്രം. ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുമോ? കിട്ടുമല്ലോ. നമ്മുടെ നാട്ടിൽ പോയി ഉണ്ടാക്കണം. ഇവരെ വിട്ടിട്ട് വേണം എനിക്ക് പോയിട്ട് ചില ചേമ്പോ കപ്പയോ ഒക്കെ ഇടാന്നും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇവരെ ഇട്ട് വെച്ച് പോകാൻ പറ്റുമോ എന്നെ കൊണ്ട്? നമ്മുടെ ഈ റോഡിൽ കൂടെ ആന വന്നായിരുന്നു. അപ്പോൾ ആന വന്നപ്പോൾ ഞങ്ങൾ ഇവിടെയായിരുന്നു പണിയെടുത്തത്. അപ്പോൾ ഇതിൽ അപ്പോൾ നമ്മുടെ വീടെന്ന് വെച്ചാൽ അവിടെ ഷെഡായിരുന്നു. ആ ഷെഡിനെ തന്നെ മോളും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടിക്ക് പുള്ളി തൊഴിലുറപ്പ് പണി സ്ഥലത്തുനിന്ന് ഓടി വന്ന് മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ആന റോഡിൽ കൂടെ പോകുന്ന കണ്ടപ്പോൾ ഒരു തൊഴിലുറപ്പുകാരൊക്കെ കൂടെ ആണുങ്ങളെല്ലാം കൂടെ ആനനെ കുറച്ചങ്ങ് മുമ്പോട്ട് ഓടിക്കാമെന്ന് വെച്ചിട്ട് പോയതാ. അപ്പോൾ അവിടുന്ന് എതിരെ ഒരു ഓട്ടർഷ വന്നു. ഓട്ടർഷ വന്നപ്പം ആന തിരിഞ്ഞോടി. അപ്പോൾ പുള്ളിക്ക് ഓടാൻ പറ്റിയില്ല. പുള്ളി ഓടി, പക്ഷേ അവിടെ ഒരു വേലി കെട്ടിയായിരുന്നു. അതിൻ്റെ അങ്ങോട്ടേക്ക് എടുത്ത് ചാടിയപ്പം വേലി കവച്ച് ചാടാൻ പറ്റിയില്ല. അന്നപ്പോൾ ആന പുറകിൽ നിന്ന് പിടിച്ചു. അതിവർ റോഡ് ബ്ലോക്ക് ചെയ്യാതെ ആണ് ഇവർ ആനയെ ഓടിച്ചത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വരുന്നു, റോഡിൽ ആന വരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരിക, വളഞ്ചിലേക്ക് പോവുക. 1:30 പകൽ. അപ്പോൾ ആന എൻ്റെ നേരെ വരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു കട്ട റോഡുണ്ട്, ആ റോഡിലേക്ക് മെല്ലെ വണ്ടി അങ്ങ് തിരിച്ച പാടെ വന്ന് വണ്ടി പേക്കി കുത്തി വണ്ടി തള്ളിപ്പോയി. അയച്ച് 2 പ്രാവശ്യം മറിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഈ വണ്ടിക്കടെ ഇവിടെ തന്നെ ഉണ്ട്. മറിച്ചപ്പോൾ എൻ്റെ കാലൊടിഞ്ഞു, വണ്ടിക്കടിയിലായിപ്പോയി. അപ്പോൾ കാലൊടിഞ്ഞു, അത് ആന തന്നെ പൊക്കി വെച്ചു. പിന്നെ ആന അവിടെ കിടന്ന് എന്നെ തപ്പുന്നുണ്ട്. അപ്പോൾ ആന പുറകിലായി. അപ്പം പിന്നെ ആന കുറേ സമയം എന്നെ നോക്കി കിട്ടുന്നില്ല. ലാഷ് ഫോറസ്റ്റിലേക്ക് ചാടിപ്പോയി. വണ്ടി 6-7 ദിവസം അവിടെ തന്നെ കിടന്നു. ഫോറസ്റ്റുകാർ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അവരൊന്നും തന്നിട്ടില്ല ഇതുവരെ. എൻ്റെ കാലൊടിഞ്ഞത് ഒന്നും തന്നിട്ടില്ല. ഏത് സമയത്തും വരാം. ഇപ്പോൾ പകലല്ലേ. ഇപ്പോൾ അപ്പുറത്ത് അവിടെ കൊണ്ടുവന്നതും പകൽ തന്നെ. ഇവരുടെ ചേട്ടായി കൊന്നതും പകൽ തന്നെ. അതുമെല്ലാം ഈ സ്ഥലത്തു നിന്ന് തന്നെ. ഇപ്പം മൊത്തം അതിനകത്ത് മൊത്തം ഏതിലേ നടക്കാൻ പറ്റത്തില്ല. ആറളം ഫാം മൊത്തം ആനയാണ്. ഏതിലെ ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും ഇവന് ഇറങ്ങി വരും. ഇലക്ട്രിക് ഫെൻസിങ് പോലും ഇല്ല. ഇലക്ട്രിക് ഫെൻസിങ് ഇവിടെ കണ്ട കുറച്ച് വെച്ചു. അത് ഫോറസ്റ്റുകാർ വെക്കും. അത് ഒരു മാസം ഒരു 10-20 ദിവസം കൊണ്ട് അത് പോകും. പിന്നെ അത് വേറെ പരിപാടിയൊന്നുമില്ല. അതങ്ങനെ തന്നെ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫാമിൻ്റെ പകുതി വിതരണം ചെയ്യുമെന്നും ബാക്കി പകുതി ഫാമായി നിലനിർത്തുമെന്നും പറഞ്ഞാണ് 2004 സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത്. ഞങ്ങൾ ആറളം ഫാമിൽ 9 വർഷമായി ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ 3 പേര് ഇവിടെ കൃഷിയായിട്ട് വാഴ കൃഷി കപ്പ കൃഷിയൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ആന വന്ന് മൊത്തം തീർത്ത് ഞങ്ങൾക്ക് കൃഷിയുടെ ഭാഗമായിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്. അതിൽ ഒരാൾക്ക് ഇപ്പം വന്നിട്ടുണ്ട് കുറച്ച് ചില്ലറ, അതേ ഉള്ളൂ. ബാക്കി 2 പേർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇപ്പോൾ ഇതിനെ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ തൊഴിലുറപ്പും ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം അതിൻ്റെയാണെങ്കിൽ പൈസ ഇപ്പോൾ വരുന്നുമില്ല. അങ്ങനെയാണുള്ളത് ഇപ്പോൾ.
അതിപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഈ കൃഷീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രം ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള ഭാഗമാണ് പുനരധിവാസ മേഖലയായി തിരഞ്ഞെടുത്തത് എന്നത് തന്നെ ആദ്യ പിഴവായി. ഒരുപാട് കൃഷി വസ്തുക്കളും ഒരുപാട് കർഷകരും കർഷക തൊഴിലാളികളുടെ ആഹ്ലാദങ്ങളൊക്കെ നിറഞ്ഞ ഒരു വലിയൊരു ഭൂതകാലം ആറള ഫാമിനുണ്ട്. കുറേയും കൂടി മികച്ചതാക്കാമായിരുന്ന വലിയ ഒരു ഭൂപ്രദേശമാണ് ഈ ആറളം. ഇതിൻ്റെ വലിയ എത്ര 13,000 ഏക്കറോളം ഭൂമിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഈ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇവിടെ ഈ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പിന്നെ മനുഷ്യരെ കൊണ്ടുവന്നു. ആ മനുഷ്യരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ അവരെ കൊണ്ടുപോയിട്ട് നടതള്ളുന്ന പോലെയാണ് കൊണ്ട് തള്ളിയുള്ളത്. 5 സെൻറ് സ്ഥലത്ത് വീട് വെച്ച് ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം സർക്കാരാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല. വീട് ഇങ്ങനെ അനാഥപ്രേതം പോലെ ഇങ്ങനെ നിൽക്കുമല്ലാതെ അതിൻ്റെ അകത്തൊരു മനുഷ്യജീവി പോലും ഇല്ല. ആനേനെ പിടിച്ചിട്ടാ ഭൂരിപക്ഷം ആളും വരാത്തത്. എങ്ങനെയാണ് ഇവിടെ ജീവിക്കാനാ? വർഷങ്ങൾക്ക് മുമ്പേ പല പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞതായിരുന്നു, ഇത് ഈ തരത്തിലല്ല ഇതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു സംഘകൃഷി ഈ ഗോത്ര സമൂഹത്തിൽ വളർത്തുക, ഇവരുടെ കോളനികൾ, ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ചെറിയ പഴയ രൂപത്തിലെ ഗോത്ര സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആ ഒരു പരിച്ഛേദം ആയിക്കൊണ്ട് പല സ്ഥലത്തും നിലനിർത്തുക. അതോടൊപ്പം ഈ 1000 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ഇത്തരത്തിലുള്ള കൃഷിയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആറളം ഉപേക്ഷിച്ച് കുറേ മനുഷ്യർ ജീവനും കൊണ്ട് ഓടിപ്പോയപ്പോൾ അതിനു പോലും കഴിയാത്ത 1000-ൽ അധികം കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ ഭീതിയോടെ കഴിയുന്നുണ്ട്. ഇതിൻ്റെ വേലിയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. ആ വേലിയാണ് കിട്ടേണ്ടത്. അപ്പം DRDMനോട് നമ്മൾ നിരന്തരമായി പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെയും നമുക്ക് അതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ഇത് വന്നിട്ടില്ല. ഓരോ വർഷം തയ്യല്ല. അന്നത്തിന് ഒരാൾ എന്താണെങ്കിലും മരണപ്പെടും. അപ്പം അന്നേരം ഇപ്പം പറയും അതിൽ ഇതാ ഓക്കെ പാസ്സായി, നാളെ തൊട്ട് അല്ലെങ്കിൽ അടുത്ത മാസം 2-ാം തീയതി മതിൽ പണി തുടങ്ങുന്നു. പക്ഷേ ഇതുവരെ അതിൽ പണി നടപ്പിലായിട്ടില്ല. അത് സർക്കാർ 10 ലക്ഷം രൂപയും കൊടുക്കും, ഒരു പണിയും കൊടുക്കും എന്ന് പറയുമ്പോഴത്തേന് അത് ജനങ്ങൾക്ക് വേണ്ടു. ഇതിൻ്റെ പുറകെ നടക്കാൻ ആരുമില്ല. എന്തേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേരത്തെ ഒരു ബഹളം, പിന്നെ അത് തീർന്നു. അല്ലെങ്കിൽ അതിൻ്റെ പുറകെ രാഷ്ട്രീയക്കാരിറങ്ങി തീർത്തു, അത്രയേ ഉള്ളൂ.